ഈശോ മിശിഹായിരിക്കും സ്തുതിയായിരിക്കട്ടെ. ഇന്നത്തെ ചിന്താ വിഷയം, എങ്ങനെ അശുദ്ധരായി ജീവിച്ച മനുഷ്യർ വിശുദ്ധരായി. സെന്റ് അഗസ്റ്റിന്റെ കഥ തന്നെ എടുക്കാം. അദ്ദേഹം മദ്യപാനത്തിലും വ്യഭിചാരത്തിലും വിഷയാസക്തിയിലും ജീവിച്ചിരിക്കുമ്പോൾ മോണിക്ക പുണ്യവതി അദ്ദേഹത്തിന് വേണ്ടി 30 കൊല്ലം പ്രാർത്ഥിച്ചു. വിശുദ്ധ അംബ്രോസ് മോണിക്ക പുണ്യവതി പറഞ്ഞു, കണ്ണീരന്റെ പുത്രൻ ഒരിക്കലും നശിക്കപ്പെടുകയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോൾ എടുത്തു വായിക്കുക എടുത്തു വായിക്കുക എന്ന് സെന്റ് അഗസ്റ്റിന്റെ ഉള്ളിൽ ഒരു ഉൾവിളി ഉണ്ടായി. ബൈബിൾ എടുത്ത് വായിച്ചപ്പോൾ Romans 13:11-13 കിട്ടിയപ്പോൾ അതിൽ എഴുതിയിരിക്കുന്നു, ആകയാൽ രാത്രി കഴിയാറായി പകൽ സമീപിച്ചിരിക്കുന്നു, ആകയാൽ അന്ധകാരത്തിന്റെ പ്രവൃത്തികൾ ഉപേക്ഷിച്ച് പകലിന് യോജിച്ച വിധം പെരുമാറുവിൻ. സുഖലോലിപതയിലോ മദ്യാസക്തിയിലോ വിഷയാസക്തിയിലോ അസ്യയിലോ വ്യാപരിക്കരുത്. വെച്ചുത ക്രിസ്തുവിനെ ധരിക്കുവിൻ. ദുർമോഹങ്ങളിൽ നിന്ന് നിങ്ങളുടെ ശരീരങ്ങളെ വിട്ടുമാറ്റുവിൻ എന്ന് ആ വചനം കിട്ടിയപ്പോൾ, ആ വചനം ഹൃദയത്തിൽ ഗർഭം ധരിച്ചപ്പോൾ അദ്ദേഹം ഒരു വിശുദ്ധനായി മാറി. സഭയിൽ തന്നെ ഏറ്റവും വലിയ പണ്ഡിതനായ വിശുദ്ധനായി മാറി. സഭയുടെ എല്ലാ പ്രമാണങ്ങളും ഇപ്പോൾ വിശുദ്ധ അഗസ്റ്റിൻ്റെ പുസ്തകത്തിലൂടെയാണ് സഭ പാലിച്ചു പോരുന്നത്. ഇതുപോലെ ഓരോ മനുഷ്യന്റെ ഉള്ളിലും ഒരു വചനം ഒളിഞ്ഞുകിടപ്പുണ്ട്. ആ വചനം സാത്താൻ മൂടിയിട്ടിരിക്കുകയാണ്. ഈ മൂടിയിട്ടിരിക്കുന്ന വചനത്തെ നമ്മൾ ഒന്ന് പൊടി തട്ടി കുടഞ്ഞെടുത്താൽ, ആ വചനം കത്തിയാൽ നമ്മളിലും ദൈവം പ്രവർത്തിച്ചു തുടങ്ങും. ക്രിസ്തുവിനെ ധരിക്കാനായിട്ട് സാത്താൻ ഈ ലോകത്തിൻ്റെ സുഖമാണ് സ്വർഗമെന്ന് കരുതി ആ അവനെ നയിക്കുമ്പോൾ അതിലും വലിയ കണ്ണു കാണാത്തതും കാത് കേൾക്കാത്തതുമായ സ്വർഗമുണ്ടെന്ന് സത്യം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കാൽവരി യാഗത്തിൻ്റെ ആ ബലിയുടെ യോഗ്യതയാൽ നമുക്ക് മനസ്സിലാക്കി തരുമ്പോഴാണ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകുന്നത്. അങ്ങനെ ഓരോ മനുഷ്യരും വിശുദ്ധരായി മാറുമ്പോഴാണ്, നിന്നിൽ ക്രിസ്തു എല്ലാവരും ക്രിസ്തുവായിട്ട് മാറുമ്പോഴാണ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകുന്നത്. ഒരിക്കൽ ഫ്രാൻസിസ് അസീസിയെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് ഒരു നഗ്നയായ സ്ത്രീയെ ആ സാത്താന്റെ പ്രേരണയാൽ ഒരു സമൂഹം ആൾക്ക് ഒരു കടത്തിവിട്ടിയപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, ഫ്രാൻസിസ് നമ്മൾക്ക് തോട്ടത്തിൻ്റെ നടുക്കുള്ള പഴം തിന്ന് ആ സ്വർഗം കാണാമെന്ന് പറഞ്ഞപ്പോൾ ആ ഫ്രാൻസിസ് അസീസി അവളുടെ ശരീരത്തിലേക്ക് നോക്കാതെ കണ്ണുകളിലേക്ക് നോക്കി ഇങ്ങനെ പറഞ്ഞു, ഏ സ്ത്രീയെ നമുക്ക് തോട്ടത്തിൻ്റെ നടുക്കുള്ള പഴം തിന്ന് നരകത്തിൽ പോണു. ദൈവത്തിൻ്റെ വചനമാവുന്ന തോട്ടത്തിൻ്റെ നടുക്കുള്ള ആ